Hello guys, welcome to Dash Your Blog. Namal evide kaanan povunnathu cutlet undakkunnathaanu to vegetable cutlet aanu. Enna namukku video like kadakkam. Appo guys, vegetables vevichittundu to 3 carrot murichathu, 3 potato murichathu, pinne oru 15 chakkakuru. Chakkakuru murikkathathaanu to. Ippa vevichedutittundu to. Ennittu namal ayinte carrot indiyum potato indiyum tholu poli ഹലോ ഗായ്സ് പച്ചമുളകും നമ്മളെ ഒനിയനും ചെറുതായിട്ട് മുറിച്ചിടും. നമ്മളെ ഗാർലിക്കും ഇഞ്ചിയും ചതയ്ക്കും കേട്ടോ. ഇതാണേ ചേർത്ത്. ഹലോ ഗായ്സ്, മമ്മി വെജിറ്റബിൾസ് ഒക്കെ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് വെജിറ്റബിൾ സോൾട്ട് ചെയ്തോണ്ടിരിക്കും. മമ്മി ഈ എല്ലാ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും മമ്മി ഇപ്പൊ സോർട്ട് ചെയ്യാൻ പോവാണ്. ഹലോ ഗായ്സ്, ഇതാ നമ്മൾ നേരത്തെ കണ്ട വെജിറ്റബിൾസ് ഒക്കെ കൂടി ഞങ്ങൾ ഇത് മിക്സ് ആക്കിയിട്ട് സോർട്ട് ചെയ്തോണ്ടിരിക്കാണ്. സോർട്ട് ചെയ്ത് കഴിയാറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ചൂടാറാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് 10 ബ്രെഡ് പൊടിക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ ഇട്ടിട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് കോട്ടിങ്ങിനായിട്ട്. അപ്പൊ ദാ ഗായ്സ്, രണ്ട് പാത്രത്തിൽ നമ്മൾ പകുതി ബ്രെഡിന്റെ പൊടി ആക്കി വെച്ചിട്ടുണ്ട്. ആ മുട്ട മിക്സ് ചെയ്താതാ നിൽക്കുന്നത്. ബ്രെഡും ഒന്നും ഇതുമ്മെ ആക്കിയിട്ടില്ല കേട്ടോ. ആ വെജിറ്റബിളിന്റെ മിക്സ് നമ്മൾ നേരത്തെ കണ്ടില്ല, ചൂടാറാൻ വെച്ച ആ മിക്സ് എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ട് അത് നമ്മൾ എടുത്തിട്ട് ഇത് ഇതുപോലെ ആക്കി ഇതാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, ഞാൻ എല്ലാതും കൂടി എല്ലാതും മിക്സ് സർക്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ട് ഗായ്സ് നോൺ സ്റ്റിക്കിന്റെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കും. എന്നിട്ട് നല്ലോണം ചൂടായതിനു ശേഷം കേട്ടോ നമുക്ക് നമ്മൾ കട്ട്ലേറ്റ് അതിനുള്ളിൽ ഗായ്സ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇതുമാവാതിരിക്കാൻ ഈ ഒരു പാത്രത്തിന്റെ ഉള്ളിലാവാതിരിക്കാൻ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിലേക്ക് ഇതിടും കേട്ടോ കട്ട്ലേറ്റ്. ഗായ്സ് ഇതാ ഇങ്ങനെ കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒന്ന് എടുക്കും, പിന്നെ അത് ഒന്ന് മുട്ടയില് മുക്കിയെടുക്കും. പിന്നെ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ പൊടിച്ച ബ്രെഡിലിട്ട് മുക്കും. എന്നിട്ട് നമ്മൾ നേരെ ചട്ടിയിലേക്ക് ഇടും, ചട്ടിയല്ല നോൺ സ്റ്റിക് പാനിലേക്ക് ഇടും. അടുത്തത് ഇടാൻ പോവാണ്. എന്താ മുട്ടയില് മുക്കുമ്പോ നല്ലോണം ഒന്നും കൂടി ഷേപ്പ് ആക്കുന്നുണ്ട് അത്. അതിന്റെ അപ്പം നമ്മൾ ഇതാ ഇനി മുക്കാൻ പോവാണ്. അതിൽ ഇതാ ഇനി അത് മുക്കി കഴിഞ്ഞതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് ഇടും. ഇതുപോലെ ഇത് ഈ ഇരിക്കുന്ന എല്ലാ സർക്കിൾസിന്റെ നമ്മളെ സർക്കിളിന്റെ സർക്കിളിന്റെ ഈ വെജിറ്റബിൾസിന്റെ ഇതില്ലേ അത് ഒക്കെ നമ്മൾ അങ്ങനെ ആക്കിയിട്ട് കട്ട്ലറ്റ് ഇങ്ങനത്തെ ഈ സർക്കിൾ കട്ട് സൈസ് ഫുൾ അത് മുട്ടയില് മുക്കും, പിന്നെ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പിന്നെ നോൺ സ്റ്റിക് പാനിലേക്ക് ഇടും. അങ്ങനെ നമ്മൾ എല്ലാതും അങ്ങനെ ഇടണം. ഇതുപോലെ എല്ലാ നമ്മളെ കട്ട്ലേറ്റ്സും മുട്ടയില് മുക്കി ബ്രെഡില് മുക്കിയിട്ട് നോൺ സ്റ്റിക് പാനിലേക്ക് ഇട്ടിട്ട് അത് ഫ്രൈ ആയി വന്നാൽ ഈ പാത്രത്തിലേക്ക് ഇടും. ഒന്നായി
നമുക്ക് സോസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ഒരു പീസ് തിന്നാക്കാം. ഇതാട്ടോ നമുക്കൊരു പീസ് തിന്നാമേ. ഇതത് കണ്ടേ സോസിൽ ഇതാ മുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സോസ്. സോസിൽ മുക്കിയിട്ട് ഒരു കടി എനിക്ക് കടിക്കാണേ. ഓ എന്തൊരു ടേസ്റ്റാ. വെറി ടേസ്റ്റി. സോസിലൊക്കെ മുക്കി തിന്നാ. വെറി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് സോസിൽ മുക്കി കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എന്നാ ബൈ ബൈ.